ലോക്ക്ഡൌണിൽ ഇളവ് വന്നിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾക്ക് അനുമതി ലഭിക്കാത്തതോടെ പ്രതിസന്ധിയിലായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ, പരിശീലകർ ഉൾപ്പെടെ നൂറുകണക്കിന് പേരുടെ ജീവിതമാണ് വഴിമുട്ടിയിരിക്കുന്നത്. സർക്കാർ ലോക്ക്ഡൌൺ ഇളവുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ആശ്വാസത്തിനിടയില്ല. ടെസ്റ്റുകൾ നടക്കുന്നില്ല എന്നതും പെട്രോൾ വില ഉയരുന്നതും കടുത്ത പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. ഈ ലോക്ക്ഡൌൺ വന്നപ്പോഴത്തേക്കും നമ്മൾക്കൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ലേണേഴ്സ്, അതായത് കഴിഞ്ഞ ലോക്ക്ഡൌണിൽ ലേണേഴ്സ് എഴുതി നിൽക്കുന്ന കുട്ടികൾക്ക് പോലും നമുക്കിപ്പോൾ ടെസ്റ്റ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. ഓരോ സ്ഥാപനത്തിനും മൂന്നും നാലും വാഹനങ്ങളുണ്ട്. ഇരുചക്ര വാഹനങ്ങൾ വേറെയും ഓടാതിരുന്നാൽ വണ്ടിയുടെ ബാറ്ററി കേടാകും. ഇൻഷുറൻസ്, സർവീസ്, കെട്ടിട വാടക എന്നിവയ്ക്കുള്ള പണവും കണ്ടെത്തണം. ഡ്രൈവിംഗ് സ്കൂൾ തുറന്നാലും അറ്റകുറ്റപ്പണി നടത്താതെ വാഹനം ഉപയോഗിക്കാനാകില്ലെന്ന് ഇവർ പറയുന്നു. പൊടിതട്ടി എടുത്ത വാഹനങ്ങളെ കൊണ്ട് ഒരുവിധം നമ്മൾ കരകയറി വരുന്ന സമയത്തായിരുന്നു രണ്ടാമത്തെ ഈ വ്യാപനം വരണതും ലോക്ക്ഡൌൺ വരണതും. ഇപ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ വണ്ടികളെല്ലാം തന്നെ കാട് കയറി അവസ്ഥയിലാണ്. പരിശീലനം പൂർത്തിയാക്കിയവരുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതിൻ്റെയും പഴി കേൾക്കുന്നത് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരാണ്. സാമൂഹ്യ അകലം പാലിച്ച് ലേണേഴ്സും ഡ്രൈവിംഗ് ടെസ്റ്റും നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.